ചൈനയുടെ എല്ലാ സാധനങ്ങളും എല്ലാ പ്രൊഡക്ട്സും ബഹിഷ്കരിക്കുകയാണ്. നമ്മൾക്ക് ചൈനയുടെ പ്രൊഡക്റ്റ് ആവശ്യമില്ല. ചൈനയുടെ എല്ലാ പ്രൊഡക്ട്സും വാങ്ങൽ നമ്മൾ നിർത്തുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം കൊറോണ എന്ന മഹാവ്യാധിയിൽപ്പെട്ട് ഉഴലുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യയും വല്ലാതെ വിഷമിക്കുകയാണ്. കൊറോണ എന്ന ഈ ഒരു അസുഖത്തിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ സമാധാനം തകർക്കുന്നതിന് വേണ്ടിയിട്ട് ചൈന നമ്മുടെ ഇന്ത്യയെ ആക്രമിച്ചു. 1949 ചൈനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് 2 കൂടെ കഴിഞ്ഞിട്ടാണ് ചൈനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇന്ത്യ എപ്പോഴും നമ്മൾ സമാധാനപ്രിയരായിട്ടുള്ള ആളുകളാണ്. സമാധാനപ്രിയമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഇന്ത്യ എപ്പോഴും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ അതാണ്. നമുക്ക് പല മതങ്ങളുണ്ട്, ഭാഷകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ആളുകളും സമാധാനപ്രിയരായതുകൊണ്ടാണ് നമ്മളിങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചൈന ആലോചിച്ച് കൂട്ടുന്നത്. അവരിങ്ങനെ കഴുതപുലികളെ പോലെ പതുങ്ങിയിരുന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ്. 1962 ചൈന നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്തില്ല, അപ്രതീക്ഷിതമായിട്ട് ചൈന നമ്മളെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സമാധാന ചർച്ചകൾക്ക് കാര്യമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള യുദ്ധസന്നാഹങ്ങളും പട്ടാളത്തെയും ഒക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്. നമുക്ക് ശക്തിയുണ്ടെങ്കിൽ നമ്മൾ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സമാധാനത്തോടുകൂടി സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ ഒറ്റയടിക്ക് വിഴുങ്ങാനായിട്ട് വരുമല്ലോ. അതുകൊണ്ട് നമ്മളും നല്ല ശക്തി ആർജിച്ച് ഇരിക്കുകയാണ്. ചൈന അവരുടെ ചില സാമ്പത്തിക നയങ്ങളിലൂടെ മറ്റു രാജ്യങ്ങളുടെ മേലും മേൽക്കോയ്മ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം മറ്റു രാജ്യങ്ങളെയൊക്കെ സഹായിക്കുന്നു എന്ന രീതിയിൽ ഒരു ആട്ടിൻകുട്ടിയെ പോലെ ചൈന ഇങ്ങനെ പതുങ്ങിയിരിക്കും. അതിനുശേഷം ഇതുപോലെ പാകിസ്ഥാന്, ആഫ്രിക്കൻ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ, ശ്രീലങ്ക, നേപ്പാൾ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ചൈന ആധിപത്യം സ്ഥാപിക്കുകയാണ്. ആദ്യം ഒരു കുഞ്ഞാടിനെ പോലെ ഇങ്ങനെ പതുങ്ങിയിരുന്നതിന് ശേഷം പിന്നീട് ഒറ്റയടിക്ക് വിഴുങ്ങാനായിട്ടുള്ള നയങ്ങളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല കൃത്രിമങ്ങളും ചെയ്ത് മറ്റ് രാജ്യങ്ങളെയൊക്കെ സ്വന്തം വരുതിയിലാക്കുക എന്നുള്ളതാണ് ചൈനയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ചൊൽപ്പടിയിലാക്കിയതിന് ശേഷം ലോക ജനത്തെ മൊത്തം സ്വാതന്ത്ര്യമില്ലാത്തവരാക്കി മാറ്റണം. അതാണ് ചൈനയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ചൈനയിലെ ജനങ്ങൾക്ക് അവിടെ സംഘടിക്കാനോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനോ അവകാശമില്ല. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ വെടിവെച്ച് കൊല്ലും. അതിന് വലിയ എക്സാമ്പിളാണ് ടിയാൻമൻ സ്ക്വയറിൽ 10,000 വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊന്ന ആ ഒരു സംഭവം. ലോകത്തെ മൊത്തം സ്വന്തം വരുതിയിലാക്കിയിട്ട് ഭരിക്കുക എന്നുള്ളതാണ് ചൈനയുടെ ഒരു നയം എന്ന് പറയുന്നത്. ചൈനയിലെ ലേബർ വളരെ ചീപ്പാണ്. ചൈനയിലെ തൊഴിലാളികൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം കൊടുത്തുകൊണ്ട് പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് വലിയൊരു സാമ്പത്തിക നേട്ടം കൈവരിക്കാനായിട്ട് ചൈനയ്ക്ക് സാധിക്കുന്നുണ്ട്. ചൈനയിലെ പ്രൊഡക്ട്സ് നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് ദോഷം ചെയ്യും. ചൈന അതുവഴി വളരുകയും അതുപോലെ മറ്റു രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും. ചൈനയുടെ വലിയൊരു മാർക്കറ്റായിട്ട് ചൈന കാണുന്നത് നമ്മുടെ ഇന്ത്യയാണ്. നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മളെ ആക്രമിക്കുന്നവരുടെ പ്രൊഡക്റ്റ് നമ്മൾ ബഹിഷ്കരിക്കുക. നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് ആവശ്യമില്ല. നമ്മളോട് മര്യാദ കാണിക്കുന്നത് വരെ നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതിരിക്കണം. നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. നമ്മൾക്ക് ആർക്കും ചൈനയുടെ പ്രൊഡക്റ്റ് വേണ്ട, ഇനി മുതൽ ചൈനയുടെ പ്രൊഡക്റ്റ് വാങ്ങില്ല എന്ന് വെക്കണം. നമ്മുടെ പൂർവികര് അവരുടെ ജീവത്യാഗം ചെയ്ത് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം ആരുടെയും മുമ്പിൽ അടിയറവ് വെക്കാനുള്ളതല്ല. നമുക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് ജനാധിപത്യ ബോധമുള്ള, മൂല്യബോധമുള്ള മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധമുണ്ട് നമ്മുടെ ഇന്ത്യക്ക്. നമ്മുടെ നേതാക്കന്മാരായിട്ട് അങ്ങനെ ഒരു ബന്ധം നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അമേരിക്ക, ജപ്പാൻ, ഇസ്രയേൽ അങ്ങനെയൊക്കെയുള്ള ഇംഗ്ലണ്ട് അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന അടങ്ങി നിൽക്കുന്നുണ്ട്. എന്നാലും ചില കാര്യങ്ങളിൽ അവരിപ്പോഴും ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൽവാൻ അതിർത്തിയിൽ നമ്മൾ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവർ സമ്മതിക്കുന്നില്ല, നടത്താനായിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളിലൊക്കെ മാറ്റം വരാനുണ്ട്. അങ്ങനെ സമാധാനപരമായിട്ട് ചൈന അനുദമിക്കട്ടെ, അപ്പോഴാണ് നമ്മൾക്ക് അവരുടെ സാധനം മേടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പ് നമ്മൾ ചൈനയുടെ എല്ലാ സാധനങ്ങളും എല്ലാ പ്രൊഡക്ട്സും ബഹിഷ്കരിക്കുകയാണ്. നമ്മൾക്ക് ചൈനയുടെ പ്രൊഡക്റ്റ് ആവശ്യമില്ല. ചൈനയുടെ എല്ലാ പ്രൊഡക്ട്സും വാങ്ങൽ നമ്മൾ നിർത്തുകയാണ്. ചൈന അനുദമിച്ച് കഴിഞ്ഞ് മാത്രമേ ചൈനയുടെ പ്രൊഡക്ട്സ് വാങ്ങുന്നുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എല്ലാവർക്കും എടുക്കാം. നമ്മൾ ഇന്ന് മുതൽ ചൈനയുടെ ഒരു പ്രൊഡക്റ്റും വാങ്ങുന്നില്ല. ചൈന നമ്മളോട് നയത്തിൽ സംസാരിച്ച് മാന്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് തീർക്കുന്നോടം വരെ നമുക്ക് ചൈനയുടെ ഒരു പ്രൊഡക്റ്റും ഉപയോഗിക്കാതിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്.